എല്ലാവർക്കും സ്നേഹവന്ദനം. തോട്ട് ഫോർ ദി വീക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പൗരസ്ത്യ സൂക്ഷ്മ സമാജം അതിഭദ്രാസനത്തിൻ്റെ കാസർഗോഡ് ജില്ലയിലുള്ളതായ കോട്ടമല സെൻറ് മേരീസ് സൂനോറോ യാക്കോബായ സുറിയാനി പള്ളിയുടെ വികാരിയായ ബഹുമാനപ്പെട്ട ക്ലിൻഡോ മാത്യു അച്ഛനാണ്. അച്ഛൻ നല്ല ഒരു മിഷണറി വൈദികനാണ്, നല്ല സംഘാടകനാണ്, എല്ലാവർക്കും പ്രിയങ്കരനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. അപ്പോസ്തല പ്രവൃത്തികൾ 3:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവാലയ കവാടത്തിൽ ജന്മന മുടന്തനായ ഒരു മനുഷ്യൻ അവരോട് ഭിക്ഷ ചോദിച്ചു. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. പ്രിയപ്പെട്ടവരെ, സുന്ദരകവാടത്തിൽ കിടന്ന മുടന്തൻ പത്രോസിൽ നിന്ന് ആഗ്രഹിച്ചത് ഭിക്ഷാ നാണയമാണ്. എന്നാൽ ലഭിച്ചത് യേശുനാമത്തിലുള്ള അത്ഭുതകരമായ സൗഖ്യമാണ്. പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാനൊരു വിക്കനാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം മോശയുടെ വിക്ക് മാറ്റിക്കൊടുത്തില്ല. പകരം ജനത്തോട് സംസാരിപ്പാൻ അഹ്റോനെയാണ് നൽകിയത്. വിശുദ്ധ പൗലോസ്ലീഹ തന്റെ ജീവിതത്തിൽ ഒരു മുള്ളുമാറാൻ 3 പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം മുള്ളു മാറ്റിയില്ല, പകരം കൃപയാണ് നൽകിയത്. മാർത്തയും മറിയയും ലാസറിന്റെ രോഗം സുഖപ്പെടുത്താൻ യേശു വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ യേശു വന്നത് മരിച്ച ലാസറിനെ 4 ഉയർപ്പിക്കാനാണ്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: നാം ആഗ്രഹിക്കുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നില്ല. നാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അസ്വസ്ഥപ്പെടാതിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് എല്ലാം നടക്കുന്നത് എന്ന് വിശ്വസിക്കുക. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നുള്ള ദൈവത്തിൻ്റെ സ്വരം നാം ഓർക്കണം. റോമർക്കെഴുതിയ ലേഖനം 8:28 പറഞ്ഞിരിക്കുന്ന പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്ന ആ ദൈവീയ സ്വരവും നാം ഓർക്കണം. കുരിശുകൾ മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥന കേട്ട് ദൈവം കുരിശുകൾ മാറ്റിത്തരികയല്ല ചെയ്യുന്നത്, പകരം കുരിശ് വഹിക്കുവാനുള്ള ശക്തിയും കൃപയുമായിരിക്കാം നമുക്ക് നൽകുന്നത്. രോഗം മാറ്റാതെ രോഗം സഹിക്കുവാനുള്ള സഹനശക്തിയായിരിക്കാം ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം നമുക്ക് തരാത്തത് പിശാചിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കരുത്. നേരായ വഴിയിലൂടെ നമുക്ക് ലഭിക്കാത്തത്, തെറ്റായ വഴിയിലൂടെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത് നാശത്തെ വിളിച്ചു വരുത്തുകയാണ്. കുട്ടി ചോദിക്കുന്നതെല്ലാം മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കണമെന്നില്ല. കുട്ടി കരുതുന്നത് അതെനിക്ക് അത്യാവശ്യമാണ് എന്നതാണ്. എന്നാൽ മാതാപിതാക്കൾക്കറിയാം അത് എത്രത്തോളം ആവശ്യമുണ്ട് എന്നത്. നാം ചോദിക്കുന്നതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളതായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് നമുക്ക് ആത്യന്തികമായി ഉപകാരപ്പെടുന്നതാകണമെന്നില്ല. ഒന്നോർക്കുക, നാം ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും ദൈവം നമുക്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും എല്ലാം നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കണം. ചോദിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ദുഃഖിക്കരുത്. ചോദിച്ചത് കിട്ടുമ്പോൾ അമിതമായി സന്തോഷിച്ച് അഹങ്കരിക്കുകയും വരുത്. കിട്ടുന്നതനുസരിച്ച് വിനീതരാവുക, എളിമപ്പെടുക. കിട്ടാതെ വരുമ്പോൾ നന്മയ്ക്കെന്ന് കരുതി
ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുക. ചോദിക്കുന്നതും നൽകുന്നത് മാത്രമല്ല, ചോദിക്കുന്നു നൽകാതിരിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹമാണ്, കരുതലാണ്. നാം ആവശ്യപ്പെടുന്നതെല്ലാം നമുക്ക് നൽകാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നൽകുന്ന ദൈവത്തിൻ്റെ ആ പരിപാലനയിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. ദുഃഖമുള്ളി മാറ്റാതെ ഉയർപ്പ് ഞായർ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുക. വിക്ക് മാറ്റാതെ അഹർവാനെ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുക. മുള്ളു മാറ്റാതെ അതിനെ ഉൾക്കൊള്ളാനുള്ള കൃപ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുക. കുരിശുകൾ മാറ്റാതെ കുരിശ് വഹിക്കാനുള്ള ആത്മബലം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുക. രോഗം മാറ്റാതെ രോഗം സഹിക്കുവാനുള്ള കൃപ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുക. നമുക്ക് ആവശ്യമുള്ളതും നിത്യരക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതും നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.